നിന്നെ അറക്കണം എന്നാണ് ഇപ്പൊ പടച്ചോം പറയണത് എന്താ നിന്റെ അഭിപ്രായം എന്ന് വെച്ച് നമ്മളോടാണെ നമ്മളെന്താ പറയാ അങ്ങനെ പറയാൻ വെയില്ലല്ലോ നിങ്ങൾ കണ്ടോടത്ത് തെറ്റിണ്ടാവും നിങ്ങൾ ഒന്നുകൂടി കിടന്നുറങ്ങി നോക്കിയോ ഒന്നുകൂടി കാണുവോ നോക്കുക എന്നൊക്കെ പറഞ്ഞ് എങ്ങനെങ്കിലും ബാപ്പന്റെ ഉപ രക്ഷപ്പെടാൻ ഒന്നും പറഞ്ഞില്ല അള്ള പറഞ്ഞ നിങ്ങളായിട്ട് ചെയ്തോളി ബാപ്പ എന്റെ കാര്യം ഞാൻ നോക്കിയോളാ പറഞ്ഞു മരിക്കാനാ പറഞ്ഞത് മരിക്കാനാ പറഞ്ഞത് ഞാൻ റെഡി ഒരു മകന്റെ മറുപടി എന്നാ തൊട്ടപ്പുറത്ത് നൂഹുനബിന്റെ മകന്റെ എന്നോട് നൂഹുനബി പറഞ്ഞു ഈ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ ഇങ്ങനെ മുങ്ങി മുങ്ങി വെള്ളം കുടിച്ച് വെള്ളം ഏർത്തു ഒരു കുടി കൂടി കുടിച്ചാ മോൻ കീപ്പെട്ട് പെട്ട് പോകുന്ന പറഞ്ഞപ്പോ മോനോട് പറഞ്ഞു മോനെ ജീവ്യം വേണേറിക്കോ ജീവിക്കാനാ പറഞ്ഞത് മരിക്കാനല്ല ജീവൻ രക്ഷപ്പെടില്ലെങ്കിൽ ഈ കപ്പലിൽ കയറിക്കോ മോൻ കയറിയില്ലല്ലോ കേറിയില്ല രണ്ടാളെയും ബാപ്പക്ക് വല്ല മോശമുണ്ടോ ഇല്ല ഒരാളെ വാപ്പാര ഇബ്രാഹിം നബി നബിത്തോസല മറ്റൊരാളെ വാപ്പാരൂഹുനബി അളി സ്വലാത്തു വസ്സലാം രണ്ടാളും ഉരുൾ അസ്മീങ്ങളിൽ പെട്ട പ്രവാചകനാ പക്ഷെ മക്കള് രണ്ട് രണ്ടു കോഴത്തിലെന്താ ഉമ്മ രണ്ടും രണ്ട് കാൽത്തിരാ ഉമ്മ രണ്ടും രണ്ടു കാൽത്തിര നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ ശത്രു നൂഹുനബി അലൈഹി സ്വലാത്തു വസ്സലാമ ഭാര്യയാണ് അല്ലേ നൂഹു നൂഹുനബി ഇപ്പൊ പരപ്പനങ്കാടി വന്ന് തൗഹീദ് പ്രസംഗിച്ചു നിക്കാ അങ്ങനെ വരൂല ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ കാത്ത് കണ്ട

അപ്പൊ ഞാൻ പെണ്ണു പ്രസംഗിച്ചാണ്ട് പോയി അപ്പുറത്തെ പെണ്ണുങ്ങൾ വന്ന് ഭർത്താവ് അപ്പൊ പ്രസംഗിച്ചുവല്ലോ അൽബം ഒന്നും പറഞ്ഞില്ലല്ലോ അൽബം പറഞ്ഞില്ല എന്തേ എന്തേപ്പം നിങ്ങൾ സുഖല്ലേ കാരണം കൂടെ കിടക്കണവർക്കല്ലാപ്പനെ അറിയാം അപ്പൊ ഭാര്യ വന്ന് ഭർത്താവിന് വരാന്താന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമല്ലല്ലോ അതായിരുന്നു നൂഹു നബിയുടെ ഭാര്യ നബി നൂഹുനബി അളഹിസ്ലാമിന്റെ പ്രബോധനത്തോട് കാണിച്ച പ്രതികരണം അതുകൊണ്ട് ആ മോത്ത് റിച്ചാണ്ട് പോയത് അപ്പൊ ഒരു കുടുംബം നന്നാവുക എന്ന് പറഞ്ഞാൽ ഉമ്മ നന്നാവുക എന്നാണ് അതിന്റെ അർത്ഥം ആപ്പത് തോണിയോണം നടക്കാനാ അല്ലാപ്പ് തോണിയോണം നടക്കാൻ അതിന് അർത്ഥമല്ല ഉമ്മക്കാണ് ഒരു കുട്ടിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചപ്പാട് മാറണം ഇമ്രാൻ കുടുംബത്തിന്റെ കഥ എങ്ങനെ വിശദീകരിക്കുമ്പോ ഖുർആാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇത് കാലത്തിനാ റബ്ബി ല മാഫി അല്ലാഹുവേ ർഭത്തിലുള്ള കുട്ടി കുട്ടി ആരായാലും ശരി ഞാൻ നിനക്ക് വേണ്ടി നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ബൈത്തുൽ ബൈത്തുസിലേക്ക് നേർച്ചയാക്കിയിരിക്കുന്നു ബൈത്തുൽ മുഖീസിൽ എന്താ ജോലി ലിൽ ഇബാദത്തി ബൈത്തുൽ മുഖദ്ദിസ് എന്നാണ് മുഫസറിന് കൊടുത്ത അർത്ഥം ഇബാദത്ത് ചെയ്യ ബൈത്തുൽ മുഖദ്ദിസ് ഹിദമത്ത് ചെയ്യുക പിന്നെ അടിച്ചു വാരുക വൃത്തിയാക്കുക വാങ്ങുകൊടുക്കുക ഈ ആ കാര്യത്തിന് എന്റെ കുട്ടിനെ ഞാനടു തന്നിരിക്കുന്നു ഗർഭിണിയാവുമ്പോൾ തന്നെ ആ ഉമ്മന്റെ ആഗ്രഹം എന്താ ഈ കുട്ടി ഒരു ദീനീ സേവകനായി വളരണം നമ്മളെ മനസ്സിലുള്ള ചിന്ത എന്താ നമ്മളെ മനസ്സിൽ കുട്ടികൾ കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഗർഭിണിയാവുമ്പോൾ നമ്മളെ മനസ്സിലുള്ള ചിന്ത എന്താന്ന് ചോദിക്കുക ഒരു കാർട്ടൂൺ വായിച്ചു ആ കാർട്ടൂണിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ആദ്യ രാത്രി പെണ്ണ് കെട്ടിയും മാത്ര മതി ആദ്യ രാത്രി ഞാൻ എന്റെ ഭാര്യയെ ആദ്യമായി കാണുന്ന രാത്രി അവൾ എന്നെ ആദ്യമായി കാണുന്ന രാത്രി എന്തെല്ലാം സംസാരിക്കാനുണ്ടാവും ആലോചിച്ച് നോക്കി എന്നിട്ട് ഈ ചിത്രീ കാർട്ടൂണിൽ കണ്ട രംഗം താരങ്ങള് ഓനെ ഭർത്താവ് ഒരു മൂലം ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചു മുപ്പത്തി ആറ് ഇപ്പുറത്തും ഇങ്ങനെ ആലോചിച്ചു ഇത്തപ്പത് ആദ്യരാത്രി ഒരു ആദ്യ രാത്രി നമ്മളെ അടിയും കണ്ടില്ല അപ്പൊ അയിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നു ഇവർ രണ്ടു പേരും ആലോചിക്കുന്നത് കുട്ടികൾ ഉണ്ടായാലും ഏത് നേഴ്സറി ചേർക്കുന്ന ആദ്യ രാത്രി അപ്പൊ അപ്പൊ നമ്മൾക്ക് ചിന്ത എന്താ ഡോക്ടർ ആക്കണം എഞ്ചിനീയർ ആക്കണം ഇതല്ലാതെ എന്റെ മോനെ അറബി കോളേജിൽ പറഞ്ഞേക്കണെന്ന് ലോകത്ത് ഏതെങ്കിലും ആഗ്രഹിക്കോ ഓന് എസ് എൽ സി മൂന്നട്ട എഴുതി തോറ്റ് ഇനിയിപ്പോ എന്താ പോനെ കാട്ടുക പെണ്ണുങ്ങൾ നിങ്ങൾ ഒന്നുകൂടി എഴുതി നോക്കിയില്ല ഇരുന്നൂറ്റി പത്ത് കെട്ടിമറിഞ്ഞ വീണ് ഇരുന്നൂറ്റി പത്ത് മണ്ണാട് വീണ് ആ കഴിച്ചില്ല ഇനി പോ ടി സി ചേർത്ത് ശരിയായില്ല ഐ ടി ഐ ചേർത്ത് അതും ശരിയായില്ല ഇനി ടൈപ്പ് റൈറ്റിങ് അഞ്ഞോ ഓതാൻ പോയി കോട്ടെ ഒരു ഒരൊത്തിരി പറ്റാത്ത ഒരു സാധനത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ ഇനി ഈ സാധനം പോകില്ല പർപ്പനങ്ങാടിന്റെ ഒരു അറബി കോളേജ് അങ്ങോട്ട് പോട്ടെ അല്ലേ അത് അവസാന നമ്മുടെ മനസ്സിൽ വരിക എത്തി മക്കൾ ഓർമ്മയിൽ എത്തി മക്കൾ ഓർമ്മയില്ല എപ്പോഴാ കല്യാണത്തിന്റെ രണ്ട് ചെമ്പ് പൊട്ടിച്ചാത്ത് ബാക്കി അപ്പഴാണ് എത്തി ഞാൻ ഓർമ്മ ആ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ ആയിട്ടുള്ള കല്യാണത്തിന് വിളിച്ചില്ല കല്യാണം എന്ന് വെച്ചപ്പോ എത്തിങ്ങാനാണല്ലേ ഉണ്ട് ഓർമ്മ ഉണ്ടോ ഇല്ല എപ്പോഴാ ഓർമ്മന്ന് രണ്ട് ചെമ്പ് പൊട്ടിച്ചാത്ത് ബാക്കി ഇത് ആ അതല്ലേ എന്ന് പറഞ്ഞ വൈദ്യ അപ്പോഴാണ് നമുക്കതൊക്കെ ഓർമ്മ വരിക നമ്മുടെ കാഴ്ചപ്പാട് ഈ മകൻ ദീനന് ഉപകാരപ്പെടുന്നവനാവണം എന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്നിട്ട് അയിന് പരിശ്രമിക്കുമ്പോണോ പ്രാർത്ഥന മാത്രം പോരാ നമ്മള് ചില കാര്യത്തിന് പരിശ്രമല്ലാത്ത പ്രാർത്ഥന

തൗഹീദ് മനസ്സിലാക്കാനോ കുറുഗാൻ പഠിക്കാനോ ഒരു പരിപാടിക്ക് മുപ്പത്തിയാരു പോകൂല കുറുഗാനും പഠിക്കൂല അതീതും പഠിക്കൂല എന്നിട്ട് അള്ളഹാനോട് പ്രാർത്ഥിക്കൂ കുറുകൾ സജീവിക്കാൻ കഴിയുമോ കഴിയൂല രണ്ടാമത്തെ എന്താ അറിയോ കുട്ടികൾ നന്നാകാന്നുള്ളതാ മക്കൾ നന്നാൻ വേണ്ടി പ്രാർത്ഥിക്കും പ്രവർത്തിക്കൂല പ്രാർത്ഥന കൊണ്ട് മാത്രം നടക്കൂലല്ലോ നിർത്തം സുബീസ് കേണ്ട് മാറി നിൽക്കും ചെരുവില് നട്ടാട്ട് ആർക്കും ഒരു കാക്ക കുറേ ദിവസമായി ഇത് കേക്കണേ ഒരഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ കാക്ക കഴിച്ച അല്ല മന എന്റെ പെണ്ണിന് ഇഞ് ഗർഭം ഉണ്ടായില്ലേ അപ്പൊ പറഞ്ഞില്ല ഓഹ് കുട്ടികൾ കൊണ്ട് മാത്രം ഇല്ല നമ്മൾ പ്രവർത്തിക്കുകയും വേണം ആ പ്രാർത്ഥനയുടെ തുടക്കം നടക്കുകയും പോണം ആദർ തുലക്കമാർഭിണിയായിരിക്കാൻ തന്റെ കാഴ്ചപ്പാട് പ്രാർത്ഥന രൂപത്തിൽ അള്ളാഹു സമർപ്പിച്ചു പ്രസവിച്ചു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയാലേ അപ്പൊ അത് ഇപ്പൊ പള്ളി പറഞ്ഞേക്കാൻ പറ്റൂലോ പള്ളിക്ക് ആണല്ലോ നീർച്ചാക്കി പെൺകുട്ടികളെങ്ങനെ പള്ളിയിൽ പറഞ്ഞേക്ക ഇല്ല പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നീർച്ചാണ്ട് പൂർത്തിയാക്കി പെൺകുട്ടി ആണെങ്കിലും നീർച്ച പൂർത്തിയാക്കാണ്ട് ആൺകുട്ടിയാണെങ്കിൽ പൂർത്തിയാക്കുക അങ്ങനല്ലോ നമ്മളെ ഉദ്ദേശം നേടിയാ പൂർത്തിയാക്കിയാൽ നീർച്ചക്ക് നിബന്ധനാക്കാൻ പാടില്ലല്ലോ നമ്മുടെ നാട്ടിൽ നിബന്ധന വെച്ചാ വെച്ചാൽ സുക്കെട് മാറിയാൽ അമ്പത് റുപ്യ ഇല്ലെങ്കിലും അത്യാവശ്യം കിട്ടൂല ഇങ്ങനെ ഒരു തീർച്ചയാണ് നമ്മുടെ നാട്ടില് അന്നെ നീർച്ചക്ക് നിബന്ധം പറ്റില്ല പണ്ടൊരുത്താനും പറഞ്ഞു അള്ളാഹുവേ ഒരാം റുപ്യ എട്ടിയാൽ തിരക്കല്ല അഞ്ഞൂറ് അങ്ങരാഞ്ഞൂറിന്റെ ആവശ്യമേ ഉള്ളൂ അപ്പോ പറഞ്ഞു അള്ളാഹു ആ ഒരു ആയിരം റുപ്യ റോട്ടുമ്പോൾ നേടുന്നതെ കൊണ്ട് അഞ്ഞൂറ് അയക്കര കുറച്ചാടി എന്താ അഞ്ഞൂറ് റുപ്യ ഔ അള്ളാക്ക് ഇന്ന വിശ്വാസല്ലേ അഞ്ഞൂറ് എടുത്ത് ബാക്കിയാ തന്നത് എന്ന് പറഞ്ഞ മാതിരിയാണ് നീർച്ചക്ക് നിബന്ധന പറ്റൂല അതുകൊണ്ട് ആണ് പൈത്തുൽമുഖിസ് സേവനം ചെയ്യാനാണ് നീർച്ചാക്കിയത് നീർച്ചാക്കി പ്രസവിച്ച പെൺകുട്ടിയായി അതുകൊണ്ട് നീർച്ചക്ക് പിന്നോട്ട് പോവാന്നല്ല പെൺകുട്ടി നാണ്ട് കൊടുത്തു പെൺകുട്ടിയൊക്കെ പള്ളിഹറാമല്ലല്ലോ ഹെജക്കരി ഞാനവി സ്വീകരിച്ചില്ലേ ആ രീതിയിൽ ഇങ്ങനെ ഞാൻ ഒന്നും ഇങ്ങളെ സൂചിപ്പിച്ചത് നമ്മുടെ കാഴ്ചപ്പാട് മാറണം എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയ ആയത്തൊക്കെ എല്ലാവരും ഇത് നോക്കി പഠിക്കുക ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഈ കുട്ടിയെ പൈശാചികമായ എല്ലാ ബാധയിൽ നിന്നും രക്ഷപ്പെടുത്തി പിശാജിന്റെ ഉപദ്രവല്ലാതെ പൈശാചികമായ ബോധല്ലാതെ ഒരു നല്ല കുട്ടിയായി വളർന്ന് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ പരലോകത്ത് ഉപകാരപ്പെടണം എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഒന്ന് ഞാൻ ഈ പറഞ്ഞ ഇത്രയും പറഞ്ഞതിന്റെ ചുരുക്കം ഒന്ന് നമ്മുടെ കാഴ്ചപ്പാട് ഒരു കുട്ടി കുട്ടിയുണ്ടാവുമ്പോൾ ഒരു കുടുംബയ്യോ നയിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം പരലോക വിജയം നേടാനായിരിക്കണം കല്യാണം കഴിക്കേണ്ടതും സന്താനങ്ങൾ ഉണ്ടാവേണ്ടതും അതിന് പ്രാർത്ഥിക്കുകയും വേണം പരിശ്രമിക്കുകയും വേണം പരിശ്രമിക്കുകയും വേണം പ്രാർത്ഥിക്കുകയും വേണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് രക്ഷപ്പെടുകയുള്ളൂ ഇനി പടച്ചോണ ഒരു കാവല തേടുക ഈ കുട്ടിയെ കുട്ടിയെസിന്റെ ഷെറിൽ നിന്ന് പിശാജിന്റെ ദുർബോധനത്തിൽ നിന്ന് അള്ളാഹുവെ കാക്കണം അള്ളഹനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു കുട്ടിയെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്താ ചെയ്യാ ഒരു പ്രസവിച്ച ഒരു കുട്ടി അവിടെ കാണാൻ വരുന്ന ആളുകളുടെ കണ്ണേർ തട്ടാതിരിക്കാൻ ഒരു കറുത്ത പുള്ളി കാണാൻ ഈ കവിള് ഒരു പൊട്ടുപടത്തോട്ടു കറുത്ത പുള്ളി എന്തിന് കണ്ണു തട്ടാണ്ടെക്കാൻ അല്ലെ കറുത്ത ചേർഡി കെട്ടു കുട്ടിയെ ചേർഡ് അല്ലല്ലോ എന്താ വെളുത്ത കെട്ടാത്ത കറുത്ത തന്നെ കെട്ടുക അതെ അതെന്താ കാരണം കണ്ടേറി തട്ടാതിരിക്കാൻ ഐഷാർ അള്ളാഹു എന്ന ഒരു ഒരു സഹാബി വനിത പ്രസവിച്ചു കണ്ടപ്പോ കാണാൻ പോയി പെണ്ണുങ്ങൾക്ക് അതാണല്ലോ മണി അങ്ങനെ കാണാൻ പോയപ്പോ ഈ കുട്ടിനെടുത്ത് ഇങ്ങനെ നോക്കുമ്പോ കുട്ടിനടുത്തപ്പോ തലക്കാണിയും കൂടെങ്ങോട്ട് പോകുന്നത് കുട്ടിനെടുക്കുമ്പോ ചെലപ്പോ തലയാണേയും നമ്മുടെ കയ്യിലോട്ട് പോലോ അപ്പൊ അതിന്റെ അടിയിൽ അതിന്റെ അടിയിൽ